പൈൽസിൻ്റെ സ്റ്റേജസും അല്ലെങ്കിൽ മൂലക്കുറിയുടെ സ്റ്റേജസും അതേപോലെ പൈൽസിൻ്റെ പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പൈൽസോ നിങ്ങളുടെ റിലേറ്റീവ്സിലെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും പൈൽസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണുക. പക്ഷേ ഈ വീഡിയോ മാത്രമല്ല, എന്തുകൊണ്ടാണ് പറഞ്ഞത്, എന്തൊക്കെ ഭക്ഷണ രീതി ഭക്ഷണത്തിൻ്റെ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തണം, ഇതെല്ലാം എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതൊന്നു നോക്കിയിട്ട് നിങ്ങളുടെ നോളേജ് പൈൽസിനെ ഉള്ളത് കുറിച്ച് എല്ലാം മനസ്സിലാക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേജസ് ഓഫ് പൈൽസ്. പക്ഷേ ഈ സ്റ്റേജസും ട്രീറ്റ്മെൻറ്റ് പറയണ മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഡയറക്റ്റ് മാറ്ററിലേക്ക് പോവാം. ദറ്റ് ഈസ് പൈൽസിൻ്റെ സ്റ്റേജസ് ഉണ്ടോ? പലപ്പോഴും നമുക്കിത് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പൈൽസിനെ നാല് സ്റ്റേജസ് അല്ലെങ്കിൽ ഗ്രേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുമ്പം ഇല്ലെങ്കിൽ ഈ മൂലക്കുറു ഇല്ലെങ്കിൽ പൈൽസ് വളരെ ചെറുതായിരിക്കും, പുറത്ത് തള്ളി ഒന്നും വരത്തില്ല. ഓക്കെ, വേദനയും ബ്ലീഡിങ്ങും നീറ്റലും കാണാം. പിന്നെ രണ്ടാമത്തെ ഗ്രേഡ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തുള്ള തള്ളൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, പക്ഷേ ഇത് താനേ അങ്ങ് കുറച്ച് നേരം ആകുമ്പോൾ അകത്തിലേക്ക് അങ്ങ് പൊക്കോളും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്ത് തള്ളൽ കൂടുതലായിരിക്കും, പക്ഷേ നമ്മൾ കൈ കൊണ്ട് പുഷ് ചെയ്താൽ അല്ല വിരൽ കൊണ്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് അങ്ങ് പൊക്കോളും. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നാലാമത്തെ സ്റ്റേജാണ് അല്ലെങ്കിൽ നാലാമത്തെ ഗ്രേഡാണ് നന്നായിട്ട് തള്ളൽ കാണും, പ്രൊലാപ്സ് കാണും. അതുമാത്രമല്ല നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ വിരൽ കൊണ്ട് പുഷ് ചെയ്താൽ ഒരിക്കലും ഇതകത്ത് കയറത്തില്ല, പുറത്ത് തന്നെ കാണും. അപ്പോൾ ഈ പല സ്റ്റേജസിലാണ് പേഷ്യൻസ് നമ്മളെ അടുത്ത് വരുന്നത്. ആദ്യത്തെ മൂന്ന് സ്റ്റേജസിലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. നാലാമത്തെ സ്റ്റേജിലെയും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് കൂടെ സമയം എടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നാലാമത്തെ സ്റ്റേജ് ആവണത് വരെ വെയിറ്റ് ചെയ്യല്ലേ. ഇത് വന്നു കഴിഞ്ഞാൽ പരിഹാരം എന്ത്? അല്ലേ, പലപ്പോഴും നമുക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടായിരിക്കും. മാസങ്ങൾ ഇത് അനുഭവിച്ച് ഇരിക്കണ ഒരു പേഷ്യൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് അയ്യോ സർജറിയോ എന്തെങ്കിലും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പം ഇത് വന്നു കഴിഞ്ഞാലുള്ള പരിഹാരം എന്താണ്? അത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. മെയിൻ പരിഹാരം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതിയും നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം കുടിക്കണ അളവും ഇതെല്ലാം നമ്മൾ തിരുത്തുക. ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ ട്രീറ്റ്മെൻ്റ് എന്താണ്? ഓഫ് കോഴ്സ് ഹോമിയോപ്പത്തിയാണ് ഏറ്റവും ബെസ്റ്റ്. ആക്ച്വലി ഞാൻ ഇത് വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും അറിയണ ഒരു കാര്യമാണ് ദാറ്റ് ഹോമിയോപ്പത്തി ഈസ് ബെസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു പൈൽസ്. ഒത്തിരി പേഷ്യൻസ് ഓപ്പറേഷൻ വരെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ മാറ്റണം ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ പൂർണ്ണമായിട്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സർജറി പോലെ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇതിൽ വരുന്നില്ല. ഹോമിയോപ്പത്തി അത്രയ്ക്ക് ഫലപ്രദമാണ്. ഹോമിയോപ്പത്തിയിലെ മൂന്ന് മെയിൻ നമ്മൾ പോയിൻറ്റ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ദറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ഹോമിയോപ്പത്തി ഈസ് സിമ്പിൾ. ദറ്റ് ഈസ് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പറയുന്ന സിംറ്റംസ് എല്ലാം കൂടെ നോക്കിയിട്ട് മരുന്ന് തരും, നിങ്ങൾക്ക് നല്ലൊരു അതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവും. സെക്കൻഡ്, ഹോമിയോപ്പത്തി ഈസ് സേഫ്, നോ സൈഡ് എഫക്ട്സ്. ഇത് കഴിച്ചതുകൊണ്ട് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇത് ചെയ്ത് അതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ഒന്നുമില്ല. നിങ്ങളുടെ ഇതിനു വേണ്ടി മരുന്ന് കഴിച്ചാൽ തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ, ഇറ്റ് ഈസ് ഷുവർ, ദറ്റ് ഈസ് ഇറ്റ് വിൽ വർക്ക് ഷുവർലി. ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ആദ്യത്തെ മൂന്ന് സ്റ്റേജസിലാണെങ്കിൽ വളരെ എളുപ്പമായ രീതിയിൽ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് സിംറ്റംസ് ആയാലും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഷുവർ എന്ന് പറയുമ്പം നാലാമത്തെ ഗ്രേഡിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് കാലം കൂടെ മരുന്ന് കഴിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പം നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനി കുറേ ടോപ്പിക്സ് വെച്ച് നിങ്ങളുടെ മുമ്പ് വരാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യണം. സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ബൈ.